നമസ്കാരം. സംസ്ഥാനത്ത് ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും അതോടൊപ്പം തന്നെ റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് പമ്പൻ ഭക്ഷ്യക്കിറ്റുകളാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് വിതരണം നടക്കുന്നത്. എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ വിപണിയിൽ വിലയൊക്കെ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു അപ്ഡേഷൻ നമ്മൾ നൽകിയിരുന്നു. എന്നാൽ ഒരുപാട് ആളുകൾ ഇത് റേഷൻ കടകൾ വഴിയാണോ ലഭിക്കുക എന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിശദമായിട്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നും ഏത് രീതിയിൽ ഇത് റേഷൻ കാർഡുകൾ പ്രയോജനപ്പെടുത്തി വാങ്ങാൻ സാധിക്കുമെന്നൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ റേഷൻ കടകൾ വഴി APL നീല വെള്ള റേഷൻ കാർഡുകൾക്ക് അധിക ഭക്ഷ്യവിഹിതവും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന റേഷൻ വിഹിതത്തിന് പുറമെയാണിത്. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളായ BPL AAY കാർഡുകൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അധിക ഭക്ഷ്യവിഹിതമായിട്ട് ഓരോ വ്യക്തിക്കും 4 കിലോ അരി 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ആനുകൂല്യമുണ്ട്. അതും അവർക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിന് പുറമെ അധികമായിട്ട് ലഭിക്കുന്ന ആനുകൂല്യമാണ് എന്നൊരു കാര്യം ഓർത്തുവെക്കണം. നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴിയും ലഭിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴിയും ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴിയും അതോടൊപ്പം തന്നെ പ്രത്യേക ഉത്സവ സീസണോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് വിവിധ സഹകരണ ബാങ്കുകളുണ്ട്, സഹകരണ ശാഖകളുണ്ട്. ഇതിനോട് അനുബന്ധിച്ച് പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ സഹകരണ വിപണി അല്ലെങ്കിൽ പ്രത്യേക ഫെയറുകൾ, ഇവിടെയാണ് നമ്മൾ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടത്. 13 ഉൽപ്പന്നങ്ങൾ വളരെയധികം വിലക്കുറവിൽ, അതും 15% മുതൽ 30% വരെ സബ്സിഡിയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നത്. അത് BPL കാർഡെന്നോ APL കാർഡെന്നോ വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വിവിധങ്ങളായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അറിയിപ്പുകളാണ് നമ്മുടെ ചാനലിലൂടെ ദിവസേന പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഡെയിലി ഹണ്ടിലും നമ്മുടെ അറിയിപ്പുകൾ ലഭ്യമാണെന്നൊരു കാര്യം കൂടി ഓർത്തുവെക്കുക. നിലവിൽ 13 ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുമ്പോൾ എല്ലാവരും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ഒരു ദിവസം തന്നെ എത്തിച്ചേരണമെന്നില്ല. ഇത് മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിപണിയാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യം ഇന്ന് വാങ്ങാൻ പോകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ തിരക്കുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞതനുസരിച്ച് നിലവിൽ വിപണിയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിച്ചേരുന്ന എല്ലാ വ്യക്തികൾക്കും ആനുകൂല്യം നൽകണമെന്നാണ്. അവസാനത്തെ നിൽക്കുന്ന ആളുകൾക്ക് പോലും നൽകിയ ശേഷം മാത്രമേ അന്നത്തെ വിപണി അവസാനിപ്പിക്കാവൂ എന്ന് ഇപ്പോൾ തന്നെ മന്ത്രി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 600 സഹകരണ വിപണികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിപണികൾ ആരംഭിക്കാനും പോവുകയാണ്. ഇനി ഇതുകൂടാതെ തന്നെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് എത്തിച്ചേർന്ന ആനുകൂല്യം വാങ്ങാം. നമുക്ക് ജയ അരി 25 രൂപയ്ക്കും കുറുവ അരി 25 രൂപയ്ക്ക്, അതോടൊപ്പം കുത്തരി 24 രൂപയ്ക്കും, പച്ചരി 23 രൂപയ്ക്കും, പഞ്ചസാര 22 രൂപയ്ക്കും ലഭിക്കും. വെളിച്ചെണ്ണയാണെങ്കിൽ 1/2 കിലോയ്ക്ക് ഏകദേശം 92 രൂപ മുടക്കിയാൽ മതിയാകും. ചെറുപയർ 74 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വൻകടല 43 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. ഉഴുന്ന ബോൾ ആണെങ്കിൽ 66 രൂപയ്ക്ക് ലഭിക്കും. വൻപയർ 45 രൂപയ്ക്കും, തുവരപ്പരിപ്പ് 65 രൂപയ്ക്കും, ഗുണ്ടൂർ മുളക് 75 രൂപയ്ക്കും, മല്ലി 79 രൂപയ്ക്കും നമുക്ക് സഹകരണ വിപണികൾ വഴി വാങ്ങാൻ സാധിക്കുന്നതാണ്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 43.50 രൂപ വില വരുന്നതാണ് ജയ, കുറുവ, കുത്തിരി തുടങ്ങിയ അരികൾ. ഇത് 25 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ 5 കിലോ അരിയിലൂടെ നമുക്ക് 92.50 രൂപയോളം ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ കിലോയ്ക്ക് 30 രൂപയിൽ അധികം വിലയുള്ളതാണ് പച്ചരി. ഇത് 23 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. 40 മുകളിൽ വിലയുള്ള പഞ്ചസാരയാണ് കേവലം 22 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. കിലോയ്ക്ക് 233 വിലയുള്ള മുളകിന് 75 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിലക്കുറവ് മുളകിനാണ് അനുഭവപ്പെടുന്നത്. 144 രൂപയോളം ഈ ഇനത്തിൽ നമുക്ക് ലാഭിക്കാനാകും. ഇനി അതോടൊപ്പം തന്നെ കിലോയ്ക്ക് 111 രൂപ തുവരപ്പരിപ്പിന് വിലയുള്ളപ്പോൾ 65 രൂപയ്ക്ക് നമുക്കത് ലഭിക്കുന്നുണ്ട്. 46 രൂപ ലാഭം ലഭിക്കും. 105 രൂപയ്ക്കുള്ള പയർ 24 രൂപയ്ക്ക് ലഭിക്കും. 69 രൂപയുടെ കടലയ്ക്ക് 43 രൂപ കൊടുത്താൽ മതിയാകും. 103 രൂപ വിലയുള്ള ഉഴുന്നിന് കേവലം 66 രൂപ നമ്മൾ നൽകിയാൽ മതിയാകും. 144 രൂപയുള്ള മല്ലിക്ക് സഹകരണ വിപണി വില എന്ന് പറയുന്നത് 79 രൂപയാണ്. വെളിച്ചെണ്ണയ്ക്ക് 1/2 കിലോ പാക്കറ്റിന് 92 രൂപ വരെയാണ് നിരക്ക്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരം വിപണികളെയോ അല്ലെങ്കിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളെയോ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളെയോ സമീപിച്ചാൽ മതിയാകും. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റ് ക്ഷേമ പദ്ധതി അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.